ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സദ്യ സീരീസിന്റെ ഭാഗമായി ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ ചെറുപരിപ്പ് പ്രഥമനാണ്. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണത്തിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ സദ്യ സ്പെഷ്യൽ ചെറുപരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ ചെറുപരിപ്പ് പ്രഥമൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറുപരിപ്പ് ഒന്ന് നെയ്യില് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 240 ml ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതായത് 1 കപ്പ് ചെറുപരിപ്പ്. അപ്പൊ ആദ്യം നമുക്ക് ഈ പാൻ ചൂടായിട്ടാകുമ്പോൾ ഇതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ചൂടായ പാനിലോട്ട് നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുപരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചെറുപരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതിപ്പോ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പൊ നമ്മൾ നന്നായിട്ട് ആയിന്ന് എങ്ങനെയാ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കളർ ചേഞ്ച് ആവും, ഒരു റെഡ് കളറിലോട്ട് വരും. പിന്നെ നല്ലൊരു മണവും വരും നെയ്യിൽ വറുത്തെടുക്കുന്നതിന്റെ. ആദ്യം ഇത് ഇടുമ്പം തന്നെ നല്ലൊരു ഒരു പച്ച മണമായിരിക്കും. പിന്നെ ഇത് നെയ്യിൽ നന്നായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ല മണം വരും. ചെറുപരിപ്പ് നെയ്യിൽ വറുത്തെടുത്തൊരു മണം. പിന്നെ ഇതിന്റെ കളറും കണ്ടില്ല, ഇത് ചേഞ്ച് ആയിട്ട് റെഡ് കളറാവും. ഏകദേശം 10 മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ വറുത്തെടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലെടുത്ത്. അപ്പൊ ഞാനിതിപ്പോ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ചെറുപരിപ്പ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. ഞാൻ അതിന് വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 350-400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ആവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെറുപരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ചെറുപരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപരിപ്പ് വേവിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ ചെറുപരിപ്പ് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഗ്ലാസ് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ചെറുപരിപ്പ് അളന്നത്. അതിന് 1 കപ്പാണ് ഞാൻ എടുത്തത്. അപ്പൊ അതേ കപ്പിൽ തന്നെ ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 3 വിസില് അടുപ്പിക്കാം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 3 വിസിലടുപ്പിച്ച് അത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറുപരിപ്പ് വേറൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നേരത്തെ എടുത്തു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം. അപ്പോൾ നമുക്കിതൊരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റായി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് പിഴിഞ്ഞതാണ്. ആദ്യം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തു, അത് 1/2 പാലാണ്. പിന്നെ ഞാനെടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ആ തേങ്ങ പിന്നെയും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമായിരുന്നത്. അപ്പോൾ ആ പാലാണ് ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഈ പാലിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് പിഴിയാം. അപ്പോൾ അത് ഫസ്റ്റ് കുറച്ച് വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല, 1/2 ഗ്ലാസോ 1/2 ഗ്ലാസോ അത്ര വെള്ളം. അപ്പോൾ ആ പാല് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് അതിനകത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ പാല് പിഴിഞ്ഞെടുക്കും. ആ പാലാണ് ഞാനിതിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം 2/2 പാൽ ഒഴിച്ചിട്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഞാൻ പഞ്ചസാരയിൽ പൊടിച്ച് വെച്ച ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ആ ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിക്കാം. ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. 1/2 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പായസം തിളപ്പിക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് 1/2 പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്, തിളപ്പിച്ചിട്ടില്ല. ഞാനിതിവിടെ ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ വാങ്ങി വെച്ചാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകിക്കോളും. അപ്പം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായി. അപ്പം ഞാൻ അതിനകത്തോട്ട് നമ്മുടെ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന
ഉണക്ക മുന്തിരിയും കാഷ്യൂനട്ടും ഇടുവാണ്. പിന്നെ ഞാൻ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാക്കൊത്തും ബാക്കി നെയ്യും കൂടെ ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പൊ ഇത് ഈ കൺസിസ്റ്റൻസിയിലിരിക്കും. ഒരുപാട് വെള്ളമല്ല, ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിലായിരിക്കണം നമ്മുടെ പായസം. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായി. സോ എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.